ഞാനുണ്ടാക്കാൻ നീർദോശയും തക്കാളി ചട്നിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളൊരു ദോശ തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. ഇതിലേക്ക് അരിപ്പൊടിയാണ് എടുക്കുന്നത്. പച്ചരി, നൈസ് പച്ചരി പൊടിയാണ് ഇത്. പച്ചരി അരച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നൂൽപുട്ടിൻ്റെയും പത്തിരിയുടെ ഒക്കെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അധികം കട്ടി ഉണ്ടാവാൻ പാടില്ല മാവിന്. ചെറിയൊരു ലൂസായിട്ടാണ് അത് മിക്സ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സാധാരണ ദോശമാനേക്കാളും ഒരു ഇത്തിരി ലൂസായിട്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇത് ഈ ഒരു പരുവത്തിലൊക്കെ ആകുമ്പോഴാണ് ദോശ ചുട്ടെടുക്കാൻ പറ്റിയൊരു പാകം. എന്താണ് വല്ലാതെ ലൂസാവാൻ പാടില്ല, വെള്ളം കൂടാനും പാടില്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കണം വെള്ളം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ദോശ കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ തേങ്ങ, ജീരകം, ചെറിയുള്ളി ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് അരച്ചിട്ടും ചേർക്കാം. ഞാനിതിൽ അതൊന്നും ചേർത്തിട്ടില്ല, വെറും അരിപ്പൊടി വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. ഇത് ദോശക്കല്ല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ദോശ ചുട്ടെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശയാണ്. നമുക്ക് ഓരോ മാവായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ വീശിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കണ പോലല്ല ഇത്, ദോശ മറിച്ചിടുന്നില്ല, ആവിയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിക്കണത്. പിന്നെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ദോശ നല്ലൊരു സോഫ്റ്റായിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശയാണിത്. അരിപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിലേക്ക് ഞാനൊരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഒരു വലിയ ഉള്ളിയും ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത്. ഉള്ളിയും തക്കാളിയും മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. തക്കാളിയും ഉള്ളിയും മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് കടുക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് ഉണക്കമുളകും കൂടി പൊട്ടിച്ചു കൊടുക്കണം. ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടി ചേർക്കേണ്ടതാണ്. കറിവേപ്പില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കാരണം കറിവേപ്പില ചേർത്തിട്ടില്ല. ഇതിൽ കറിവേപ്പിലയും കൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ട് ഉപയോഗിക്കാം. ഞാനിത് എപ്പോഴും ഉണ്ടാക്കുന്നൊരു ദോശയും ചട്നിയാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.